നമസ്കാരം, റാഫ്റ്റോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സ്വന്തം മൈതാനത്തിട്ട് സ്വന്തം ക്ലബിൻ്റെ ആരാധകർ പന്ത് തട്ടുമ്പോഴെല്ലാം കൂവി വിളിച്ച് അപമാനിച്ചു വിട്ടു ലയണൽ മെസ്സിയെ. എന്നാൽ അതൊന്നും അദ്ദേഹത്തെ ഒട്ടും ബാധിക്കുന്നില്ല. ഇതൊക്കെ ഒരുപാട് കണ്ടതാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന് സവിശേഷമായ സ്ഥാനമുണ്ട്. അദ്ദേഹം വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ്. ലിയോ മെസ്സി അങ്ങനെ തന്നെ അവഹേളിച്ചവർക്കും അപമാനിച്ചവർക്കും കളിക്കളത്തിലാണ് മറുപടി കൊടുക്കുന്നത്. മറ്റു തരത്തിലുള്ള മറുപടികൾ പറഞ്ഞ അദ്ദേഹത്തിന് ശീലമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്നലെ ഒജിസി നീസിനെതിരെ PSG വിജയിച്ചു കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഒരു ഗോളും ഒരു അസിസ്റ്റും. PSG വീണ്ടും വിജയവഴിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നു. എന്തിനായിരുന്നു അദ്ദേഹത്തെ ഈ ആരാധകർ കൂവി വിളിക്കുന്നത്? അവർക്ക് തന്നെ അതിന് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ടാവില്ല. കാരണം ലീഗ് വണ്ണിലെ കണക്കുകളൊന്ന് എടുത്തു നോക്കുക. ലീഗ് വണ്ണിൽ ഈ സീസണിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ ലിയോ മെസ്സിയുടെ പേരിലാണ്, 14 അസിസ്റ്റുകൾ. ഇനി ഗോളടിയിൽ അദ്ദേഹം പുറകിലാണോ? അല്ല, 14 ഗോളുകൾ അദ്ദേഹത്തിന് വകയുണ്ട്. 19 ഗോളുകളുമായിട്ട് എംബാപ്പയും ജനാർദൻ ഡേവിഡുമാണ് ഒന്നാം സ്ഥാനത്ത് എന്നുള്ളത് മറക്കുന്നില്ല. എങ്കിൽ പോലും ഗോളടിയും അസിസ്റ്റും കൂടി എടുത്തു നോക്കുക, 28 ഗോൾ കോൺട്രിബ്യൂഷൻ. ലീഗ് വണ്ണിൽ മെസ്സിയോളം ഗോൾ കോൺട്രിബ്യൂഷൻ ഉള്ള മറ്റൊരു താരമില്ല ഈ സീസണിൽ. അങ്ങനെയുള്ള മെസ്സിയെയാണ് PSG ആരാധകർ കൂവിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അവർ കൂവുന്നത് എന്ന് അവർക്ക് തന്നെ കൃത്യമായിട്ട് ധാരണയുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ കാരിക്കേച്ചർ വരക്കുന്നവരുണ്ട്. മെസ്സിയുടെ കയ്യിലും കാലിലും തുളയിട്ടുകൊണ്ട് കാരിക്കേച്ചർ വരച്ച മാധ്യമങ്ങളെ നമ്മൾ കണ്ടു. അവർക്കൊക്കെ കളിക്കളത്തിൽ തന്നെ കൃത്യമായിട്ട് തൊട്ടടുത്ത മത്സരത്തിൽ ലിയോ മെസ്സി മറുപടി കൊടുത്തിരിക്കുന്നു. ഗോളും അസിസ്റ്റും അദ്ദേഹം നേടുന്നതോടുകൂടി യൂറോപ്യൻ ഫുട്ബോളിൽ അദ്ദേഹം ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നേടിയിട്ടുള്ള ഗോളുകളേക്കാൾ കൂടുതൽ ഗോളുകളായി, 702 ഗോളുകളിലേക്ക് അദ്ദേഹം എത്തുന്നു. അതോടൊപ്പം 1000 ഗോൾ കോൺട്രിബ്യൂഷൻസ്, ഗോളും അസിസ്റ്റും ചേർക്കുമ്പോൾ 1000 ഗോൾ കോൺട്രിബ്യൂഷൻസ് ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം തികയ്ക്കുകയും ചെയ്യുന്നു. ഇനിയും കൂവേണ്ടവർക്ക് അങ്ങനെ കൂവിക്കൊണ്ടേയിരിക്കാം. അതൊന്നും മെസ്സി എന്ന ഫുട്ബോൾ താരത്തെ ബാധിക്കുന്നതല്ല. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.